ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് വിജയാച്ചുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CPIM ഏരിയ കമ്മിറ്റി മെമ്പർ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈ നാട്ടിലെ സാമൂഹ്യപരവും മറ്റ് കുടുംബപരവുമായുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. സ്ത്രീകൾക്ക് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ. ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനം തന്നെയാണ്. അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ രോഗവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ നമ്മുടെ പൈസ ചെലവഴിക്കുന്നു, അതുപോലെ കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ രീതിയിൽ പോകുമ്പോൾ എല്ലാവിധമായ അസുഖങ്ങൾക്കും നമ്മുടെ ഭാരതീയ മരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ വിധിപ്രകാരമുള്ള മരുന്നുകൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കർക്കിടക മാസത്തിൽ നമ്മൾ ഔഷധക്കഞ്ഞി വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുമായി വില്ലേജ് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർക്കിടക മാസത്തിൽ ശരീരത്തിനുണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശരീരത്തിൻ്റെ ഒരു സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധിയായിട്ടുള്ള ആയുർവേദ മരുന്നുകളുടെ ചേരുവയായിട്ടുള്ള കർക്കിടക കഞ്ഞി എന്ന ഈ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കും അല്ല പുരുഷന്മാർക്കും എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ശരീര സംരക്ഷണത്തിന് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി ഇവിടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ഈ മഹിള അസോസിയേഷൻ കൂട്ടാക്കുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെയും ഭാരവാഹികളെയും എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കർക്കിടക കഞ്ഞിയുടെ വിതരണ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിക്കുന്നു. തുടർന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുകൊളത്തുന്ന ലോട്ടസ്.